ഗൈസ് നോ ഇറ്റ്സ് ഒഫീഷ്യൽ ഈഗോർ സ്ട്രിമാച്ച് രണ്ട് വർഷത്തേക്കിട്ടുള്ളൊരു കോൺട്രാക്റ്റ് കൊടുക്കുന്നു എ എഫ് എഫ് എന്നുള്ളതാണ് അതിൽ ചില കാര്യങ്ങളുണ്ടായത് പെർഫോമൻസ് ബേസിസിലായിരിക്കും ഇത് ട്രിഗർ ചെയ്യാൻ സാധിക്കുക അതായത് വേൾഡ് കപ്പിൻ്റെ മൂന്നാം റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലായിരിക്കണം സ്ട്രിമാച്ചിന് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ളൊരു സംഭവം ട്രിഗർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോൾ ഒഫീഷ്യൽ പേജ് വഴി തന്നെ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് റോഡ് ടു ഖത്തറിൻ്റെ റോഡ് ടു ഏഷ്യൻ കപ്പിന് അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൻ്റെ എന്തൊരു വീഡിയോ ചെയ്തിൽ ഇപ്പം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ കുറച്ച് മാച്ചിന് ഈ ഒരു തരത്തിലൊരു എക്സ്റ്റെൻഷൻ കൊടുത്താൽ നന്നായിരിക്കും എന്നുള്ളത് കാരണം ഒരു കോൺട്രാക്റ്റ് കഴിയാൻ പോവാണ് ഏഷ്യ കപ്പിനോട് കൂടിയൊക്കെ അപ്പം പുതിയൊരു കോൺട്രാക്റ്റിലേക്ക് വരുമ്പോൾ അപ്പം ജൂൺ വരെയൊക്കെ മറ്റുമാണ് മാച്ചസ് വരുന്നത് അതായത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ഒക്കെ വരുന്നത് ജൂൺ വരെയുള്ളൊരു കാലയളവിലായിരുന്നു അപ്പം അതിനു മുമ്പ് ഇപ്പോൾ ഈ കുറച്ച് മാച്ചിന് ഇപ്പോൾ ഏഷ്യ കപ്പിന് ശേഷം ആ ഒരു പെർഫോമൻസിൻ്റെ ബേസിൽ പുറത്താക്കി കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ മത്സരം വരുന്നുണ്ട് മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എൽ ചിലപ്പം ആ സമയത്ത് തീരുമെന്നുള്ള കാര്യം സംശയങ്ങളൊക്കെയാണുള്ളത് കാരണം ഈ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം ഒരു പുതിയ കോച്ചിൻ്റെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എത്രത്തോളമാണെന്നുള്ളത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ കുറച്ചു മാച്ച് തന്നെ ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഗുണകരമാകുന്നൊരു കാര്യം തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം കാരണം സുപരിതനായിട്ടുള്ള കോച്ചാണ് അപ്പം ടീം സെയിം ആയിരിക്കും അപ്പം പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ആകാനായിട്ടുള്ളൊരു സമയം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു വലിയ ക്യാമ്പൊക്കെ വേണ്ടിവരും പക്ഷേ ഈ ഒരു ചെറിയൊരു സാഹചര്യം മാർച്ചിലേക്ക് വരുമ്പോൾ എന്താണെങ്കിലും ക്യാമ്പ് വലുത് കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ കുറവാണ് അപ്പം ഈ കുറച്ച് മാച്ചിന് തന്നെ ഈ ഒരു ക്ലോസിൽ അതായത് പെർഫോമൻസിൻ്റെ ബേസിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ള തരത്തിൽ കൊണ്ടുവരുന്നതിന് നന്നായിരുന്നതിന് വന്നാലും അത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഐ എം സോ ഹാപ്പി തീർച്ചയായിട്ടും ഇനിയിപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഈ കുറച്ച് മാച്ചിൻ്റെ അണ്ടറിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു വേൾഡ് കപ്പ് തേർഡ് റൗണ്ടെന്ന് പറയുന്നത് തവണ ഉറപ്പായിട്ടും ഇന്ത്യ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടും അങ്ങനെ വെക്കുന്നത് കാരണം തേർഡ് റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏഷ്യ കപ്പിൽ നമുക്ക് യോഗ നേടാനായിട്ട് സാധിക്കും അപ്പം അത് നേടിയെടുക്കുക പിന്നെ തേർഡ് റൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കൺട്രീസിനെതിരെ അതിൽ ഏഷ്യയിലെ ടോപ്പ് കൺട്രീസിനെതിരെ മത്സരിക്കാണ്ടൊരു ഓപ്പർച്യൂണിറ്റിയും കിട്ടും അതുപോലെ വേൾഡ് കപ്പിലേക്ക് ഫൈറ്റ് ചെയ്യേണ്ടൊരു അവസ്ഥ അവസ്ഥ കൂടി അവിടെ അരങ്ങൊരുങ്ങും എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ആയിട്ട് തന്നെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഒരു ഒറ്റടിക്കുള്ള ടു ഇയർ കോൺട്രാക്റ്റും അല്ല പെർഫോമൻസ് വന്നില്ലെങ്കിൽ പുതിയ കോച്ചിനോക്കും അപ്പം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജൂണിലാണ് മത്സരങ്ങൾ തീരുന്നത് ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൻ്റെ രണ്ടാം റൗണ്ട് മത്സരങ്ങൾ അപ്പം ആ ഒരു സമയത്ത് ഇപ്പം ഈ കുറച്ച് മാച്ചിനെ പുറത്താക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാലും അതായത് യോഗ്യം നേടിയില്ലെങ്കിലും നമുക്ക് മറ്റു കോച്ചസ് ഇപ്പം മനോല ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം മനോലയയ്ക്ക് അടക്കം നോക്കാവുന്നതുമാണ് ആ ഒരു സമയം ഉണ്ട് ഈ ഒരു ജനുവരിയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി മനോല എഫ് സി ഗോവയുടെ പരിശീലനമാണ് സമയത്ത് എന്താണെങ്കിലും അദ്ദേഹത്തെ കിട്ടാനുള്ള സാധ്യതകളില്ല പിന്നെ നമ്മൾ വേറെ ഓപ്ഷൻസ് ഒക്കെ നോക്കേണ്ട ഒരു സാഹചര്യമുണ്ട് സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അതിലും ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണെന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ പിന്നെ ചെടുക്കുമ്പോൾ എനിക്ക്